ഹമാസ് തലവൻ യഹ്യ സിൻവറിനെ വധിച്ചുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. ഗസയിലെ റഫയിൽ ഇസ്രയേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ മരിച്ച മൂന്ന് പേരിൽ ഒരാൾ സിൻവറാണെന്ന് ഡി എൻ എ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഹമാസ് ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും പറയുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഡി എൻ എ ടെസ്റ്റിൽ പ്രൂവ് ചെയ്യപ്പെട്ടുവെങ്കിൽ പിന്നെ ഇനി നോക്കേണ്ട കാര്യമില്ല, തലവൻ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ബുധനാഴ്ച കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹ്യ സിൻവറിന്റെ മരണം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇസ്രയേൽ സ്ഥിരീകരിച്ചത്. നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ഡി എൻ എ പരിശോധന നടത്തുകയും ഇത് കൂടാതെ ഡെന്റൽ രേഖകൾ ഉപയോഗിച്ച് സിൻവറിന്റെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുകയും ചെയ്തതോടെയാണ് ഇസ്രയേൽ ഈ മരണവിവരം പുറത്തേക്ക് വിട്ടത്. ഈ സിൻവർ റഫേൽ ആയിരുന്നു ഒരു അണ്ടർഗ്രൗണ്ടിൽ നിന്ന് തൊട്ടടുത്ത വീടുകളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രയേലിന്റെ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞത്. റഫേൽ, ഈ ഇസ്രയേൽ സൈന്യം ഈ കെട്ടിടം വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ സിൻവർ അവിടെ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ സേന ഒരിക്കലും കരുതിയതേ ഇരുന്നില്ല. എന്നാൽ പിന്നീട് ഇസ്രയേലിന്റെ ഡ്രോണുകളുടെ പരിശോധനയിലാണ് ഈ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ സിൻവറിന്റേതെന്ന് സംശയിക്കുന്ന ഒരു ശരീരം കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം ഒക്ടോബർ 7 ഇസ്രയേലിനുള്ളിൽ കടന്ന് ഏകദേശം 1200 പേരെ കൊലപ്പെടുത്തുകയും തുടർന്ന് 250-ൽ പേരെ തട്ടിക്കൊണ്ടുപോവുകയും ഹമാസ് ചെയ്തിരുന്നു. ആ ആക്രമണത്തിന്റെയൊക്കെ ബുദ്ധി കേന്ദ്രം സിൻവർ ആയിരുന്നു എന്നായിരുന്നു അമേരിക്കയും ഇസ്രയേലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനുശേഷം അപ്രത്യക്ഷനായ സിൻവർ കഴിഞ്ഞ ഒരു വർഷം ഒളിവിലിരുന്ന് ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നു ായിട്ടാണ് അമേരിക്ക കരുതുന്നത്. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന വന്നിട്ടുണ്ട്, ഒരു സിംഹം എന്ന് അവകാശപ്പെട്ട ഈ സിൻവർ ഇരുട്ടിൽ ഇത്രനാൾ ഒളിച്ചിരുന്നതിന് ശേഷം ഒടുവിൽ ഇസ്രയേൽ സേനയെ കണ്ടപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടുന്നതാണ് കണ്ടതെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചത്. ഇത് മാത്രമല്ല, ഈ ദ ബിഗിനിങ് ഓഫ് ദ ഡേ ആഫ്റ്റർ ഹമാസ് എന്നാണ് സിൻവറിന്റെ മരണം സ്ഥിരീകരിച്ച് ഈ ഇസ്രയേൽ ജനതയോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ നെതന്യാഹു പറഞ്ഞത്. ജോ ബൈഡന്റെ പ്രതികരണം വന്നിട്ടുണ്ട്, ഇസ്രയേലിനും അമേരിക്കയ്ക്കും ലോകത്തിനുമൊക്കെ ഒരു നല്ല ദിവസമാണെന്നാണ് ജോ ബൈഡൻ ഇതിനോട് പ്രതികരിച്ചത്. മാസങ്ങളോളം സിൻവർ റഫേലെ ഭൂഗർഭ അറയിൽ ബന്ദികളെ മറയാക്കി കഴിയുകയായിരുന്നിരിക്കാമെന്നാണ് അമേരിക്ക കരുതുന്നത്. കഴിഞ്ഞ മാസം ഒരു 6 ബന്ദികളുടെ മൃതദേഹം ഇതിനടുത്തുനിന്ന് കണ്ടെത്തിയിരുന്നു. ഈ പ്രദേശത്താണ് സിൻവർ കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടത്. യഹ്യ സിൻവറിന്റെ മരണം എസ് കെ ഹമാസിന് ഒരു വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇസ്രയേലിന്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുവാൻ ഹമാസിനെ ഇത് പ്രേരിപ്പിച്ചേക്കാം. എസ് കെ അതുപോലെ മറുവശത്ത് ഇസ്രയേലുമായി പുതിയ പോർമുഖം തുറന്നെന്ന് ഹിസ്ബുള്ള പറയുന്നു. 55 ഇസ്രായേൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടെന്നും 500-ലധികം പേർക്ക് പരിക്കേറ്റെന്നും ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. എസ് കെ. താങ്ക് യു മധു കൊട്ടാരക്കര.